സദ്ഗുരു ഞാനെന്റെ വികാരങ്ങളുടെ ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ സമർപ്പണം ഏറ്റവും പ്രാപ്യമായ ഒന്നായി കാണപ്പെടുന്നു ഏറ്റവും മധുരമായത് എന്നാൽ മറ്റു പല കാര്യങ്ങൾ എന്നെ അലട്ടുന്ന സമയത്ത് അത് കൈവിട്ടു പോകുന്നു എനിക്ക് ബോധപൂർവം ശരണാഗതി അടയുവാൻ സാധിക്കുമോ ശരണാഗതി ചെയ്യാൻ ശ്രമിക്കരുത് കാരണം എന്താണ് നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തല കുനിക്കുകയാണെങ്കിൽ അതൊരു സമർപ്പണമാവില്ല അതൊരു വ്യായാമമാണ് ഞാൻ സമർപ്പണം ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കൊടിയ അഹന്തയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ സമർപ്പണം ചെയ്യും എന്ത് സമർപ്പണം ചെയ്യും എന്താണ് സമർപ്പിക്കാനായി പക്കലുള്ളത് ഒരു പ്രത്യേക തിരിച്ചറിവിന്റെ ഫലമായാണ് സമർപ്പണം സംഭവിക്കുന്നത് അത് നിങ്ങൾ അത് നോക്കൂ ഈ വാക്കുകൾ വളരെയധികം വളരെയധികം തെറ്റിദ്ധാരണാജനകമാകാം കാരണം നിങ്ങളെ നിങ്ങളെയെന്നും പഠിപ്പിച്ചിരിക്കുന്നത് ആത്മവിശ്വാസം ആത്മാഭിമാനം സ്വാശ്രയ ബോധം അങ്ങനെയല്ലേ ഇവ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വലിയ കാര്യങ്ങളാണ് എന്നാൽ സമർപ്പണം ഇതിനെല്ലാം വിരുദ്ധമായിട്ടുള്ളതാണ് ഇത് മനസ്സിലാക്കൂ നിങ്ങൾ വിലയില്ലാത്തനാവുമ്പോഴേ സമർപ്പണം നടക്കൂ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മാഭിമാനവും സ്വാശ്രയത്വവും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ സമർപ്പണം ചെയ്യും ആത്മാഭിമാനമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാമോ ആത്മവിശ്വാസമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാകുമോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്വാശ്രയ ബോധമില്ലാതെ ഇപ്പോൾ അത് സാധ്യമല്ല നോക്കൂ എനിക്ക് ആത്മാഭിമാനമില്ല അഹന്തയും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും ആവശ്യമെങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാൻ പോകാൻ തയ്യാറാണ് കാരണം ഈ ജീവിതത്തിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഈ ജീവിതം നിലനിർത്തുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്നും വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല എന്നാൽ എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ജീവനുകൾക്ക് ഉപയോഗമുള്ളതിനാൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നു വ്യക്തിത്വത്തിന് ഒരു മൂല്യവുമില്ല വ്യക്തിത്വബോധം തന്നെ പോയാൽ പിന്നെ എവിടെ അതിന് മൂല്യം വ്യക്തിത്വത്തിന് യാതൊരു മൂല്യവുമില്ല യാതൊരു മൂല്യവും ഒന്നിന് നിങ്ങൾ ബഹുമാനം നൽകുന്നുവെങ്കിൽ അത് വളരെ പ്രയാസങ്ങൾ ഈ ബഹുമാനം കാരണം മൂല്യരഹിതമായ ഈ വസ്തു സ്വാഭിമാനമായി തീരുന്നുവെങ്കിൽ അത് ശരിക്കും പ്രശ്നം തന്നെയാണ് എന്നാൽ നിലനിൽപ്പിന് വേണ്ടി കാരണം ആളുകൾ വിശ്വസിക്കുന്നു ആളുകൾ വിശ്വസിക്കുന്നതാണ് അത് സത്യമല്ല സത്വത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിലനിൽപ്പ് ഒരിക്കലും സാധ്യമാവില്ലെന്ന് അത് യാഥാർത്ഥ്യമല്ല അടിസ്ഥാനപരമായി അത് സത്യമല്ല എന്നാൽ ജനങ്ങൾ അത് വിശ്വസിക്കുകയും അവരെ സംബന്ധിച്ച് സത്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും അതിനുവേണ്ട ശ്രദ്ധയും വികാരവും നൽകുന്നുവെങ്കിൽ അത് സത്യമായി തീരുന്നതാണ് നിങ്ങൾക്കറിയുമോ അത് യാഥാർത്ഥ്യമാകും ലോകത്തിൽ നിലനിൽക്കുന്ന അബദ്ധ സർവ്വവിധ വിശ്വാസ പ്രമാണങ്ങളും ധാരാളം പേർക്ക് യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ എണ്ണം ഒട്ടും കുറവല്ല ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന് അത് വാസ്തവമായി തീരുന്നുണ്ട് അത് വിശ്വസിക്കുന്നു അത് തന്നെ സംഭവിക്കുന്നു അപ്പോൾ വിശ്വാസം കൊണ്ട് അത് യാഥാർത്ഥ്യമായി തീരുന്നു നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും എന്തിനേയും ശാക്തീകരിച്ചാലും അതിന് അസ്തിത്വപരമായ അടിസ്ഥാനമില്ല നിങ്ങൾ സമർപ്പണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് മറികടക്കലാണ് ഒരു തലത്തിൻ്റെ പരിമിതികൾ മറികടന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാര്യം നിങ്ങൾ ചുവരിൽ ആവശ്യത്തിന് ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് പോലെ നേർത്തതായി തീർന്നില്ലെങ്കിൽ അപ്പുറം കിടക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കിത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രൂപത്തെ നിങ്ങൾക്ക് കിടക്കാൻ സാധ്യമല്ലെന്ന് ഇത് മനസ്സിലാക്കുമ്പോൾ നോക്കൂ നിങ്ങൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നു ഖനമുള്ള വാതിലാണ് ഒന്നും തന്നെ സാധ്യമാവുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവിടെ ഒരു അഴുക്കു മോശാവസ്ഥയിൽ അഴുക്കിലൂടെ ഇഴഞ്ഞു നീങ്ങുകയാണ് എങ്കിൽ മാത്രം നിങ്ങൾ പുറത്തിറങ്ങി സ്വതന്ത്രനാവും ആ അഴുക്കിലൂടെ ഇഴഞ്ഞു നീങ്ങുമെന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുമോ തീർച്ചയായും അല്ലേ അല്ലേ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി അതാണെങ്കിൽ എത്ര മാലിന്യം നിറഞ്ഞാലും നിങ്ങൾ ഇഴിഞ്ഞു നീങ്ങും അത് നിങ്ങളുടെ മൂക്കിലേക്കും വായിലേക്കും മറ്റെല്ലായിടവും വ്യാപിക്കും എന്നാലും സാരമില്ല അത് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്നതിനാൽ നിങ്ങൾ ഇഴിഞ്ഞു നീങ്ങും അതാണ് സമർപ്പണം അതാണ് സമർപ്പണം കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് തടവറയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ ഇഴഞ്ഞത് അതുകൊണ്ട് സമർപ്പണം എന്നത് ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ കവാടം കടക്കാൻ സാധ്യമല്ലെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നു കവാടം കടന്നു പോകാൻ കൂടുതൽ ബുദ്ധിപരമായ മറ്റൊരു വഴി അതിനെ വളർത്തിയെടുക്കുവാൻ കഴിയുകയില്ല അത് സംഭവിക്കുന്നത് ഒരു ഉറച്ച തിരിച്ചറിവിൻ്റെ ഫലമായാണ് അത് നിങ്ങളുടെ ബുദ്ധിയിലൂടെയാകാം അല്ലെങ്കിൽ ജീവിതം നിങ്ങളെ വേണ്ടത്ര പാകപ്പെടുത്തിയത് കൊണ്ടാവാം അല്ലെങ്കിൽ പ്രേമത്തിൽ വീഴാൻ തക്കവണ്ണം അനിയന്ത്രിതമായ രീതിയിൽ ഭ്രാന്തുള്ളത് കൊണ്ടാകാം ഉപാധികളില്ലാത്ത വിവേകപൂർവമല്ലാത്ത ഒട്ടും ഹൃദ്യമല്ലാത്ത ഭ്രാന്തമായ രീതിയിൽ ഭ്രാന്തരായി ഒരു രാമകൃഷ്ണനെയോ ഒരു മീരാഭായിയോ പോലെ ഒരക്കമ്മ പോലെ ഇതുപോലെ എത്ര പേർ വേണമെങ്കിലും ഉണ്ട് അറിയപ്പെടുന്ന പേരുകൾ ഇവരുടേതാണെന്ന് മാത്രം അവർ സ്വബോധമുള്ളവരല്ല ഭ്രാന്തരാണ് അവർ ആകർഷകരല്ല ഒട്ടും തന്നെ ആകർഷകരല്ലെന്ന് നിങ്ങൾ അറിയുക പക്ഷെ അവർ അസാധാരണരാണ് അസാധാരണമായത് ഹൃദ്യമായിരിക്കണമെന്നില്ല സാധാരണയായി ഹൃദ്യമായിരിക്കില്ല